എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഈ പുറകെ കാണുന്ന ഈ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ ബെഡ്ഫോർഡ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത്. ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ, ഇവിടെ നിന്നൊരു 1.5 മിനിറ്റ് ദൂരമുള്ളൂ, വേറൊരു വീട്ടിലേക്കാണ് പോണത്. അത് ഞങ്ങളുടെ തന്നെ വീടാണ് കേട്ടോ, ഇവിടെ വന്നതിന് ശേഷം വാങ്ങിയ വീടാണ്. ഇപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. 2 വർഷത്തോളമായി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വാടകക്കാർ ഒഴിഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ട്, ഒന്ന് വീടൊക്കെ വൃത്തിയാക്കാനും അപ്പോൾ കുറച്ച് പുല്ലൊക്കെ പറിക്കാനൊക്കെ ഉണ്ട്. ഇനി അടുത്ത വാടകക്കാർക്ക് കൊടുക്കണേക്ക് മുമ്പ് ഒരു പെയിൻറ്റിങ്ങൊക്കെ നടത്താനുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യണില്ല. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ദൂരമുണ്ടെന്ന്, ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ വീടെത്തിയിട്ടോ, ഇതിവിടുത്തെ സെക്യൂരിറ്റിയാണ്. അപ്പം നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ സെക്യൂരിറ്റി നമ്മളെ കടത്തി വിടും. പിന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഇവിടെ ബുക്കിലെ പേരും അഡ്രസ്സും വണ്ടിയുടെ നമ്പറൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ഈ ഏരിയ മൊത്തം ടൗൺ ഹൗസുകളാണ് കേട്ടോ, 2 ബെഡ്റൂമിൻ്റെയും 3 ബെഡ്റൂമിൻ്റെയും ഒക്കെ ഉള്ളത്. ഇത് റിമോട്ടിൻ്റെ ഗേറ്റൊക്കെയാണ്. നമ്മുടെ കയ്യിൽ റിമോട്ട് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രം റിമോട്ട് ഉണ്ടാവുള്ളൂ, അതിൻ്റെ അകത്ത് താമസിക്കുന്നവരുടെ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ റിമോട്ട് ഉള്ള കാരണം ഈ ഗേറ്റ് തുറന്ന് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ കാറ് പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഈ ടൗൺ ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് 2 ബെഡ്റൂമുള്ള ടൗൺ ഹൗസാണ്. ഇത് ഫുള്ളും ഇഷ്ടിക കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫുള്ള് ഇഷ്ടികയാണ്. ഇത് 1-ാമത്തെ നമ്പർ വീട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 2-ഉം ഇവിടെ 3-ഉം നമ്പർ ഉണ്ട് കേട്ടോ. പിന്നെ ഈ 4 നമ്പർ ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഡോറ് കണ്ടോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാട്ടെ എന്താണ്. അപ്പോൾ ഞങ്ങളുടെ ഹൗസ് നമ്പർ 4 ആണ് കേട്ടോ. അപ്പുറത്ത് വേറെ ആൾക്കാരുടെ വീടാണ്. ഇവിടെ ഇല്ലുണ്ട് കേട്ടോ. ഇത് പണ്ട് വാടകയ്ക്ക് താമസിച്ചവർക്ക് പട്ടി ഉണ്ടായിരുന്നു, 2 കുഞ്ഞു പട്ടികൾ. അത് പുറത്തേക്ക് വരാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു നെറ്റ് വെച്ചേക്കുന്നതാണ് ഇവിടെ ഇല്ലുമ്പോൾ. പിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറാൻ കാരണം ഇവിടെ 2 പ്രാവശ്യം കള്ളം കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്രില്ലില്ലേ, ഇതവർ പൊട്ടിച്ചു. പിന്നെ ഇതൊരു മരത്തിൻ്റെ ഡോറാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ ഈ ലോക്കും അവർ കുത്തിപ്പൊളിച്ചു. അങ്ങനെ 2 പ്രാവശ്യം ഇവിടെ കള്ളം കയറിയിരുന്നു. 1 പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ, പിന്നെ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ കേട്ടോ. അത് തോന്നുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു വാടകക്കാരൻ കണ്ടായിരുന്നു. അവരെ കണ്ട് ഞങ്ങൾ പോണ തക്ക നോക്കി കയറിയതാണ് തോന്നുന്നത്. പിന്നീട് 1 പ്രാവശ്യം കയറിയതിന് ശേഷം ഞങ്ങൾ അലാമൊക്കെ വെച്ചിരുന്നു. പക്ഷേ അവർ കയറി കഴിഞ്ഞതിന് ശേഷം അലാമൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവർ കയറിയത്. പെട്ടെന്ന് ഓഫ് ചെയ്തു. ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം കിച്ചണാണ് കേട്ടോ. ഇതാണ് കിച്ചൺ. ഇതൊക്കെ ബോക്സ് ഉണ്ട്. പിന്നെ ഇത് ഈ താഴെയും, പിന്നെ ഇത് സ്റ്റൗ കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ലോണ്ടറി ഏരിയ, അതൊരു റൂമാണ് കേട്ടോ. അതിൻ്റെ അകത്താണ് വാഷിംഗ് മെഷീനും. പിന്നെ പുറത്ത് കണ്ടില്ലേ കുറച്ച് സ്ഥലം, അവിടെ തുണിയൊക്കെ നമുക്ക് ഉണക്കമൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ അഴയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നിന്ന് ഇവിടെ പോരുമ്പോൾ ഇതൊരു ടോയ്ലറ്റ് ഉണ്ട്, ക്ലോസറ്റും ഇതൊക്കെ ആയിട്ട് ചെറുത് കേട്ടോ. ചെറിയ വിസിറ്റേഴ്സൊക്കെ വരാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ, താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുത് കേട്ടോ.
പിന്നെ ഇതൊരു ലിവിങ് റൂമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഡൈനിങ് ടേബിൾ ഇട്ടുണ്ടായിരുന്നു, ഇവിടെ സോഫ എല്ലാവരും ഇവിടെയാണ് ഇട്ടത്. പിന്നെ ഈ ചുമരിലാണ് ടി വി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. കിച്ചണും ഒരു ചെറിയ ടോയ്ലറ്റും പിന്നെ ഈ ലിവിങ് ഏരിയ. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഗാർഡനാണ് കേട്ടോ. പിന്നെ ഇത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. മെയിൻ തണുപ്പുള്ളപ്പോൾ അത് ഓപ്പൺ ചെയ്താണെങ്കിൽ ചൂട് കിട്ടും. പിന്നെ ഇതാണ് പുറത്തുള്ള ഏരിയ. അതാണ് കൊച്ചൊരു ഗാർഡൻ കേട്ടോ. വാഴയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. വാഴക്കൊലയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വാടക്കാരാണ് താമസിച്ചത്. അപ്പോൾ ഇപ്പോൾ വാടക്കാർ ഒഴിഞ്ഞു, ഇനിയിപ്പോൾ വേറെ ആൾക്കാരെ തപ്പണം. അപ്പോൾ ഗാർഡനൊക്കെ ശരിയാക്കാനുണ്ട്, പുല്ലൊക്കെ വെട്ടിയിട്ടോ. ഇനിയിപ്പോൾ ഫ്ലവർ കണ്ടോ, ആ ഇത് ഉണ്ടായി നിൽക്കണത്, അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കണം. ഇത് ഞങ്ങളുടെ കറിവേപ്പിലയാണ് കേട്ടോ, നല്ല ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട് കറിവേപ്പില. പിന്നെ ഈ ചെടിയാണ് വെട്ടി ഇനിയിപ്പോൾ ശരിയാക്കണം, അതിന് ഞങ്ങൾ വന്നേക്കണത് അവിടുത്തെ പുല്ലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ മരങ്ങൾ കുറച്ച് ചെടികളും, പിന്നെ ഇത് തുളസിയുടെ ഒരു കട. ഇത് നമ്മുടെ പാരിജാതാണ്, പൂവുണ്ടായിട്ടില്ല. ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ, അതാണ് വെള്ള പാരിജാതം. ഇത് മുട്ടുണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് കയറണം. അകത്തേക്ക് കയറി വരുമ്പോൾ മുകളിലാണ് രണ്ട് മുറിയുള്ളത്. ഞങ്ങളിവിടെയാണ് കേട്ടോ ആദ്യം താമസിച്ചത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരണം മുകളിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഈ റൂം. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ നല്ല വ്യൂ ആണ്, നല്ല കാറ്റൊക്കെ കിട്ടും. പിന്നെ ഇവിടെ ഒരു വാൾഡ്രോബൊക്കെ ഉണ്ട്, തുണികളൊക്കെ വയ്ക്കാം. പിന്നെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, ഇതിലെ ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കുറച്ച് കബോർഡ്സ് ഉണ്ട് കേട്ടോ. ഇത് അലാമൊക്കെ വെച്ചേക്കണതാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് കട്ടിലിട്ടിരുന്നത്. പിന്നെ ഇവിടെയും ഒരു വിൻഡോ ഉണ്ട്. ഇത് നല്ല കാറ്റൊക്കെ കിട്ടണത്. ഫാൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ താഴെ കാണുന്നതാണ് ഞങ്ങളുടെ വർക്ക് ഏരിയ. അപ്പുറത്ത് കാണുന്നത് അപ്പുറത്തെ വീട്ടുകാരൊക്കെയാണ് കേട്ടോ, ഇപ്പുറത്തെ വീട്ടുകാരൊക്കെ. ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പായിരിക്കും. നമ്മൾ മിക്കപ്പോഴും ബ്ലാങ്കറ്റ് തന്നെ വേണ്ടി വരും. അപ്പോൾ പൊതച്ചും കൂടി കിടക്കേണ്ട വരും. അപ്പോൾ ഫാനിൻ്റെ ആവശ്യം, മിക്ക വീടുകളിലും ഫാൻ ഉണ്ടാവാറില്ല. അത്രയ്ക്ക് നല്ല തണുപ്പായിരിക്കും വൈകിട്ട്. ഇപ്പോൾ ചൂടുള്ള സമയമാണെങ്കിലും നല്ല തണുപ്പായിരിക്കും. പെയിൻറ്റിങ്ങൊക്കെ ഇപ്പോൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ, വാടകക്കാർക്ക് കൊടുത്തപ്പോൾ. പിന്നെ ഇവിടെയും ഇഷ്ടംപോലെ കബോർഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുണ്ട്, മുകളിൽ നമുക്ക് പെട്ടി മതി, ഇതൊക്കെ വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ താഴെ ഷൂ അത് ഇതൊക്കെ ചപ്പൽസൊക്കെ വയ്ക്കാൻ വേണമെങ്കിൽ അങ്ങനെ വലിയൊരു കബോർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ബെഡ്റൂമിനും കൂടിയിട്ട് ഇവിടെ കോമൺ ആയിട്ട് ഇതാണ് കേട്ടോ മുകളിൽ തന്നെ ബാത്റൂം ഉള്ളത്.
ഇവിടെ ക്ലോസറ്റും പിന്നീട് വാഷിംഗ് ബേസിനൊക്കെ വെച്ചിട്ട് ഇവിടെ കബോർഡൊക്കെ ഉള്ളതാ. പിന്നെ ഒരു ബാത്റ്റബും. ഇവിടെ മിക്ക ബാത്റൂമുകളിലും കൂടുതലായിട്ട് കാണുന്നത് ബാത്റ്റബായിരിക്കും കേട്ടോ. മോളില് രണ്ട് റൂം കഴിഞ്ഞു, ബാത്റൂമും കഴിഞ്ഞു കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാം. ആദ്യം ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ വരുമ്പോൾ ആദ്യം കമ്പനിയുടെ വീടൊക്കെ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു താമസിച്ചത്. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് തന്നെയായിപ്പോൾ ഒരു ബാച്ചലർ ഹൗസ് വാങ്ങിച്ചു, ഒരു മുറിയുള്ളത്. പിന്നെ ഞാനും മോളൊക്കെ വന്നപ്പോൾ വാങ്ങിയ വീടാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി ഉള്ള വീടായിരുന്നു. അപ്പോൾ അതിൽ സൗകര്യക്കുറവായ കാരണം ഞങ്ങൾ ഒരു വീട് വാങ്ങി. ഇതാണ് ആ വീട്. ഇതാണ് സ്റ്റോറേജ് ഏരിയ കേട്ടോ. പിന്നെ ഈ സൈഡിലാണ് ഞങ്ങൾ വാഷിംഗ് മെഷീനൊക്കെ ഇട്ടത്. ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സാധനങ്ങളും പെയിൻറ്റും അതും ഇതും പിന്നെ തൂമ്പയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വയ്ക്കാറുണ്ട്. ഈ ടൗൺ ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. പുറത്ത് നമുക്ക് സിമെൻ്റ് ഇടാനോ പെയിൻ്റ് അടിക്കാനോ ഒന്നും പാടില്ല, ഇതുപോലെ തന്നെ ഇരിക്കണം. അത് ഈ ഇവിടുത്തെ റൂളാണ് കേട്ടോ. അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് വെള്ളക്കാരൊക്കെ ഗോൾഡ് മൈൻസിലൊക്കെ ജോലി ചെയ്തിരുന്നു. അവർ താമസിച്ചിരുന്ന വീടുകളായിരുന്നു കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ അവരിൽ നിന്ന് വാങ്ങിയ വീടാണിത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒക്കെ കണ്ടില്ലേ കാട് പിടിച്ച ചെടികളൊക്കെ. അപ്പോൾ ഇവർക്ക് ഈ വെള്ളക്കാർക്കൊക്കെ ഇതാണ് കൂടുതൽ ഇഷ്ടമൊക്കെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെയാണ് അവർക്ക് ആഗ്രഹം. അതുകൊണ്ട് ആണ് ഇത് ഇതുവരെയായിട്ടും ആ മാറ്റമൊന്നും വരുത്താത്തത്. ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചൊരു വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ വീടിൻ്റെ അതായത് ഈ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നീട് ഒരിക്കലും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്നാൽ ശരി കേട്ടോ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.